താങ്ക് യു പ്രസിഡന്റ്, താങ്ക് യു. അയ്യോ, ഒന്നുമില്ല, പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങ് പ്രവർത്തിച്ചു, അത്രയേ ഉള്ളൂ. ഓ ഓ, അയ്യോ സന്തോഷം. ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഓക്കെ പ്രസിഡന്റ്, താങ്ക് യു, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ പ്രസിഡന്റ് വായിന്നൊരു നല്ല അഭിനന്ദനം കിട്ടിയല്ലോ. ഏണ്ട, നമ്മളെ സമരപരിപാടി ഉണ്ടല്ലോ, കേന്ദ്ര നേതൃത്വത്തിലൊക്കെ ഇളക്കം ഉണ്ടാക്കിയിരിക്കുകയാണ്, അവിടെ നിന്നൊക്കെ ഭയങ്കര അഭിപ്രായം. അല്ല, ഈ പത്രക്കാർ ഈ വാർത്തയ്ക്ക് ഒരു പ്രസക്തി കൊടുക്കാതിരുന്നല്ലേ ഈ ഓൾ ഇന്ത്യ വൺ പെൻഷന്? നമ്മളെ സമരമായിട്ട് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോണ് പത്രം ബഹിഷ്കരിക്കുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോണ് അവർ ഈ വാർത്ത കൊടുത്തത് ഇല്ലേ? അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് ഇനിയും പോകണം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ ഫേസ്ബുക്കിലൊക്കെ ഈ കൂട്ടായ്മയ്ക്ക് എന്താ ഫോളോവേഴ്സ് എന്നറിയോ? ഏകദേശം 500,000 ഫോളോവേഴ്സ് ഉണ്ട്. എടേ, 5 ഇല്ലായിരുന്നു ആദ്യം, 3-3.5 അങ്ങനെ മുക്കി മൂളിയും കിടന്നില്ലേ? നമ്മളും കൂടെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് 5 ആയത്. ഞാൻ ശ്രദ്ധിച്ചതൊക്കെ സംഗതി കയറി, സംഗതി കയറി. ഞാൻ ആലോചിക്കണം സാറേ, ഇപ്പം നമുക്കും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് തുടങ്ങിയാലോ ഈ പരിപാടിയിൽ? അതാ, അത് വേണം, അത് വേണം. വൺ ഇന്ത്യ വൺ പെൻഷൻ DDT. അത് വേണം. ശരി, ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ചിരിച്ചോണ്ടിരിക്കണേ, നിങ്ങളോട് അവൻ പറഞ്ഞിട്ടല്ലേ പോയത്. ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ ചേട്ടൻ എന്ത് സമരം വേണം ചെയ്തോ, അതൊക്കെ എനിക്ക് ഇഷ്ടം തന്നെ, ഞാൻ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏട്ടന്റെ ജോലിക്ക് എന്തെങ്കിലും പറ്റിയ അത് പിന്നെ ഞാൻ സഹിക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞോ, നിന്നെ കൊല്ലം പറയാണ്ടോ? നീയായിട്ട് കുറക്കണ്ട, പറഞ്ഞോ. ഇതിപ്പോൾ ആരതാ, നിങ്ങൾ സർക്കാരിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രേരണയാൽ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വന്നതാണ്? ഇപ്പൊ ഏട്ടൻ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഏട്ടൻ്റെ ജോലിക്ക് വരെ പ്രശ്നം വരുമെന്ന്. പ്രശ്നം വരണം, പ്രശ്നം വരണം. ഓ, അപ്പൊ ക്ലീറ്റോ ചേട്ടൻ അതൊന്നും ഒരു കുഴപ്പമില്ല. കൂട്ടത്തിലുള്ള എല്ലാരും വഴക്ക് പറഞ്ഞോണ്ടിരിക്ക ചേച്ചി, എസ്ഐയും കൂടെ ഉള്ള എല്ലാരും കണ്ട അവൻ അവരുടെ നാണം കേട്ടില്ല. മുൻപന്തി നിൽക്കിയല്ലേ ഇതിനൊക്കെ വേണ്ടിട്ട്? ഓമാർക്കൊന്നും ഒരു നാണവമാനം ഇല്ലെന്നുള്ളതാണ് എസ്ഐക്കും സിഐക്കും. സർക്കാരിന്റെ പൈസ വാങ്ങിച്ച് ഇങ്ങനെ തിന്ന് 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 ഇങ്ങനെ അങ്ങ് സുഖം പിടിച്ചു പോയി. അവര് വെറുതെ ഇരുന്നിട്ടൊന്നും അല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പാർട്ടിക്കാർക്ക് വേറെ ഒന്നും ഇല്ല ചെയ്യാനായിട്ട്? എടേ, ഞങ്ങളെ പാർട്ടിക്കാർ ഇപ്പൊ ഈ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? സാധാരണക്കാർക്ക് വേണ്ടി. അതായത് നിന്നെ പോലുള്ള എന്നെ പോലുള്ള ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ യോക്കും കിട്ടും 10,000 രൂപ. 60 വയസ്സാകുമ്പോ 10,000 രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി? ആ സർക്കാരിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. അതെ, നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾക്ക് രണ്ടുപേരും കിട്ടുന്ന 10,000 രൂപ എനിക്ക് തന്നേരം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ക്ലീറ്റോ ചേട്ടൻ ഒരുമാതിരിത്തെ വെളിവില്ലാത്ത വർത്താനമൊക്കെ പറഞ്ഞു, എന്റെ ജോലിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഈ ലില്ലി ആയിരിക്കത്തില്ല കാര്യം പറഞ്ഞു. അതെ, ഞാനൊരു കാര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിയാലേ DDT പാർട്ടി ഞങ്ങൾ ഇറങ്ങിയ അതിന്റെ അവസാനം കണ്ടിട്ടേ വരുള്ളൂ. ഒരു സമാധാനം തരില്ലെന്ന് വെച്ചാണ്ടല്ലോ. വരാവോ? ഒരു മനുഷ്യനെ നല്ല പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിന്റെ ഉദ്ദേശം എന്താണ്? നിന്റെ ഉദ്ദേശം എന്താണ്? നിനക്കിപ്പോ എന്താ അറിയണ്ടേ? നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂടെ? ഞാൻ മര്യാദക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ച ജീവിക്കുന്നത്, നിന്നെ പോലെ ആരും പറ്റത്തില്ല ജീവിക്കുന്നത്. ഓ, അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചു? ഇങ്ങനെ ഒരാളിയെ നിനക്ക് ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം കട്ടപ്പോയാണ്. കാര്യം എന്താണെന്നറിയാമോ? എടി, നിങ്ങൾ എന്റെ കൂടെ ഇന്നലെ എന്റെ അടുത്ത് ഇരുന്നപ്പോഴേ സുരേഷിന്റെ ഫോൺ വന്നത്, എന്നെ നമ്മുടെ അസോസിയേഷന്റെ ട്രഷറി ആക്കാൻ പോകുന്നു. അത് നടക്കൂല. എന്തിനാടാ ഇങ്ങനെ ദ്രോഹിക്കണത്? സ്വന്തം അളിയനല്ലേ. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ട് കിടന്ന് ധർണ നടത്തുക. അവിടെ ഉള്ളവരെ ചോദിക്കണം, നീ ഇതിന്റെ കൂട്ടാണെന്ന്. നിന്റെ അളിയല്ലേ മുമ്പ് ഇന്ന് കൂടി പിടിക്കണെന്ന്. ഞാൻ എന്താ പറയണത്? പിന്നെ അവരെങ്ങനെ അവരുടെ ട്രഷർ ആക്കുന്നേ? എടാ, നിന്റെ ട്രഷർ സ്ഥാനം പോവാ ഞാൻ നിന്നെ എന്തോ ചെയ്തെന്ന്. നീ ഒരു കാര്യം ഓർത്തോ, DDT പാർട്ടി ഒരു കാര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിയ അത് വിജയം കണ്ടിട്ടേ വരൂ. ഒരു ഇന്ത്യ ഒരു പെൻഷൻ, നിന്നേക്ക് അങ്ങനെ തിന്നാ ഞങ്ങൾ സമ്മതിക്കുള്ള. ഇനി ഒരു സഹായം ചോദിച്ചു നിന്റെ അടുത്ത് വരരുത്. ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു തരും. 6,500 എനിക്ക് വേണ്ടി ഇന്നലെ ഒന്ന് പറയാ. അവക്ക് കുടുംബശ്രീ കൊടുക്കുക 6,500 വേണം. എങ്ങനെ കിട്ടും? പല പല ആവശ്യം പറഞ്ഞു വരും. ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂല. മടുത്തൊന്നുമല്ലാണ് മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കൂല. പിടിക്ക്. എന്തിനു?
അഞ്ച് പൈസയുടെ ഗുണം എനിക്കോ ഈ വീടിനോ ഇല്ല. മറ്റുള്ളവർ സഹായിക്കാന്ന് വിചാരിച്ചാൽ അതും സമ്മതിക്കില്ല. ജീവിക്കണമല്ലോ, 60-ാമത്തെ വയസ്സിൽ മറ്റേ പെൻഷൻ കിട്ടൂലേ. അതും കൊണ്ട് ഇനി ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. കയറി ഇങ്ങോട്ട്, ഇങ്ങോട്ട് കയറി. Audience.